നമസ്തേ. എച്ച് ടു എസിൻ്റെ ലിറ്ററേച്ചർ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രതിമാ നാടകമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു പ്രസിദ്ധ നാടകമാണ് പ്രതിമാ നാടകം. BC 4 നൂറ്റാണ്ടിലാണ് ഭാസ മഹാകവി ജീവിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്ര രീതികളെ അവലംബിക്കാത്ത തരത്തിലുള്ള നാടക രീതികളാണ് അദ്ദേഹം പിന്തുടർന്നു വന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നാട്യശാസ്ത്രകർത്താവായ ഭരതമുനിയുടെ ഈ നാട്യശാസ്ത്രം പ്രസിദ്ധമാവുന്നതിന് മുൻപായിരുന്നിരിക്കാം അദ്ദേഹത്തിൻ്റെ ഭാസകവിയുടെ കാലഘട്ടം എന്നും അനുമാനിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാണിനിയുടെ വ്യാകരണ ശാസ്ത്രങ്ങളെ അദ്ദേഹം മുഴുവനായും ഉൾക്കൊണ്ടു കാണുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒന്നുകിൽ അദ്ദേഹം പാണിനിയുടെ കാലഘട്ടത്തിന് മുൻപോ അല്ലെങ്കിൽ പാണിനിയുടെ വ്യാകരണ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാവുന്നതിന് മുൻപോ ആയിരുന്നിരിക്കാം അദ്ദേഹം ജീവിച്ചിരുന്ന കാര്യമെന്നും വിശ്വസിക്കപ്പെടുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തെയല്ല അദ്ദേഹം അവലംബിച്ചു കാണുന്നത്, നേരെ മറിച്ച് ബൃഹസ്പതിയുടെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം കൗടില്യന്റെ കാലഘട്ടത്തിലും ആയിരുന്നിരിക്കില്ല ജീവിച്ചിരുന്നിരിക്കുക, അല്ലെങ്കിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രം പ്രസിദ്ധമായ കാലത്തായിരിക്കില്ല അദ്ദേഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഇത്തരത്തിലുള്ള അനുമാനങ്ങളിലൂടെയാണ് ഭാസകവിയുടെ കാലഘട്ടം 4 നൂറ്റാണ്ടിലാണ്, ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. 1906 മഹോപാധ്യായ ടി ഗണപതി ശാസ്ത്രി അവർകളാണ് ഭാസന്റേതായി 13 നാടകങ്ങൾ കണ്ടെത്തുകയും അവ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെയാണ് ഭാസ നാടക ചക്രങ്ങൾ രൂപം കൊള്ളുന്നത്. 13 നാടകങ്ങളാണ്, പ്രസിദ്ധങ്ങളായ നാടകങ്ങളാണ് ഭാസകവി എഴുതിയിട്ടുള്ളത്. ഈ ഭാസ നാടക ചക്രത്തിലെ ആദ്യ 3 നാടക രാമായണ ഇതിഹാസത്തെ അടിസ്ഥാനപ്പെടുത്തിയും പിന്നീട് വരുന്ന 6 നാടകങ്ങൾ മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിയും പിന്നീട് വരുന്ന 4 നാടകങ്ങൾ പ്രസിദ്ധങ്ങളായ ഇതിഹാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ 13 നാടകങ്ങളുടെ പേരെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രതിമാ നാടകം, അഭിഷേക നാടകം, ബാലമധ്യമ വ്യായോഗം, പഞ്ചരാത്രം, ദൂതവാക്യം, ദൂതകഠോത്കജം, കർണഭാരം, ഊരുഭംഗം, നാരകം, പ്രതിജ്ഞായൗഗന്ധരായണം, സ്വപ്നവാസവദത്തം, ഇങ്ങനെയാണ് 13 നാടകങ്ങൾ. അതിലെ ആദ്യം പറഞ്ഞ പ്രതിമാ നാടകം, അഭിഷേക നാടകം, ബാലചരിതം മൂന്നും രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൂ. മധ്യമ വ്യായോഗം, പഞ്ചരാത്രം, ദൂതവാക്യം, കർണഭാരം, ഊരുഭംഗം, ദൂതകഠോത്കജം തുടങ്ങിയവ മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഉള്ളവയാണ്. പിന്നീട് വന്ന 4 ചാരുദത്തം, അഭിമാരകം, പ്രതിജ്ഞായൗഗന്ധരായണം, സ്വപ്നവാസവദത്തം, ഇവയെല്ലാം പ്രസിദ്ധങ്ങളായ ഇതിഹാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും അദ്ദേഹം രചിച്ചിട്ടുള്ളവയാണ്. ഇനി നമുക്ക് പ്രതിമാ നാടകം എന്ന് പറഞ്ഞ പ്രസിദ്ധ നാടകത്തിന്റെ കഥ എന്താണ് എന്ന് നോക്കാം. ഇതിന്റെ കഥ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് രാമായണത്തിൽ നിന്നാണ്, അയോധ്യാകാന്ഡത്തിൽ നിന്നും അരണ്യകാന്ഡത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള ഇതിവൃത്തമാണ് അദ്ദേഹം ഈ നാടകത്തിലൂടെ മനോഹരമായി വിവരിക്കുന്നത്. 7 അംഗങ്ങളായിട്ടാണ് നാടകം മുന്നോട്ട് പോകുന്നത്. 7 അംഗങ്ങളിലൂടെയാണ് അദ്ദേഹം മനോഹരമായ ഈ കഥ പറഞ്ഞു വെക്കുന്നത്. അതിൽ 1 അംഗത്തിൽ രാമന്റെ അഭിഷേകമാണ് രംഗത്ത് വരുന്നത്. അഭിഷേകത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടുകൂടി മനസ്സിലാക്കുന്ന എല്ലാവരും അഭിഷേകത്തിന്റെ പടഹധ്വനികളെ കേൾക്കുന്ന രാജസദസ്സിലുള്ളവർ വളരെ സന്തോഷമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ നാടകം തുടങ്ങുന്നത്. സീതാദേവിയുടെ സമീപത്തേക്ക് എത്തുന്ന തോഴി അവർക്ക് മരവുരി നൽകുകയാണ്. സീതാദേവി ആകട്ടെ മരവുരി ധരിച്ചാൽ എപ്രകാരം ഇരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ മൂലം ആ മരവുരി വാങ്ങി ധരിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് രാമന്റെ അഭിഷേക വിഘ്നത്തെ കുറിച്ച് അറിയുന്നത്. അപ്പോ അപ്പോഴും സീതാദേവിക്ക് സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, ദശരഥ മഹാരാജാവ് രാജ്യഭാരം രാമനെ ഏൽപ്പിച്ചതിന് ശേഷം വാനപ്രസ്ഥത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ താല്പര്യമില്ല. സീതാദേവിക്കും ശ്രീരാമനും അതിൽ താല്പര്യമില്ല. അപ്പൊ അവർക്ക് സന്തോഷമായി, ദശരഥ മഹാരാജാവ് വാനപ്രസ്ഥത്തിന് പോകുന്നില്ലല്ലോ എന്ന വാർത്തയാണ് അവര് സന്തോഷത്തോടുകൂടി ഓർക്കുന്നത്. അതേസമയം രാമൻ സീതാദേവിയുടെ അടുത്തെത്തുകയും സീതാദേവിയുടെ മരവുരി വസ്ത്രം കണ്ട് സന്തോഷത്തോടുകൂടി വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയുകയും രാമനും വസ്ത്രം നീട്ടുന്നു, രാമനും ആ വസ്ത്രത്തെ ധരിക്കും. ഇത്തരത്തിൽ രണ്ടുപേരും മരവുരി ധരിച്ച് നിൽക്കുന്ന സമയത്താണ് രാമന്റെ വനവാസത്തെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നത്. അതോടുകൂടി വനവാസത്തിന് പോകാൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ശ്രീരാമനും സീതാദേവിയും ഇറങ്ങി പുറപ്പെടുന്നു. ദശരഥ മഹാരാജാവട്ടെ വളരെയധികം ദുഃഖത്തോടുകൂടിയാണ് ഈ വാർത്ത ശ്രവിക്കുന്നത്. അദ്ദേഹം വളരെയധികം ദുഃഖിതനായി നിലത്ത് കിടക്കുന്നതും അവിടെ നിന്ന് അദ്ദേഹം അനുഭവിക്കുന്ന വേദനയുമായി വർണ്ണിച്ചിട്ടുള്ളത്. ശ്രീരാമനെ
ധീരോദാത്ത നായകനായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധീരനുമാണ് ഉദാത്തനുമാണ്. ഒറ്റ സമയത്ത് തന്നെ അഭിഷേക പടഹധ്വനികൾ നിലയ്ക്കുകയും വനത്തിൽ പോകുകയും വേണം എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ആ ആജ്ഞ ശിരസ വഹിക്കുന്നത്. അതിൽ അദ്ദേഹം സന്തോഷിച്ച കാര്യം ഇതായിരുന്നു, ദശരഥ മഹാരാജാവ് തന്നെ രാജ്യം ഭരിക്കേണ്ടതാണ്, അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്, അദ്ദേഹം എന്തുകൊണ്ടും ഒരു നല്ല രാജാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമന് ഒട്ടും വിഷമം അനുഭവപ്പെട്ടില്ല എന്നാണ് ഭാസകവി നാടകത്തിലൂടെ പറയുന്നത്. പക്ഷേ ദശരഥ മഹാരാജാവിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. രാമൻ വനത്തിലേക്ക് പോയതോടുകൂടി ദുഃഖിതനായി പരവശനായി വീണു പോകുന്ന ദശരഥ മഹാരാജാവിനെയാണ് ഒന്നാം അംഗത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാം അംഗം തുടങ്ങുന്നത് തന്നെ മറ്റൊരിടത്ത് താമസിച്ചിരുന്ന ഭരതകുമാരനെ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൽ എത്തണം എന്ന നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിക്കുകയും അദ്ദേഹത്തിന്റെ യാത്ര വന്നെത്തുന്നത് ഒരു പ്രതിമാഗൃഹത്തിലാണ്. വഴിക്ക് വെച്ച് ഒരു പ്രതിമാഗൃഹത്തിന്റെ മുൻപിൽ അദ്ദേഹം വിശ്രമിക്കാനെത്തുന്നു. അവിടെ നിന്നാണ് രണ്ടാം അംഗം തുടങ്ങുന്നത്. പ്രതിമാഗൃഹത്തിൽ കയറി നേരമ്പോക്കിനു വേണ്ടി അവിടെയുള്ള പ്രതിമകളെ ദർശിക്കുന്ന ഭരതൻ, അത് രാജാക്കന്മാരുടെ അവരുടെ പ്രശസ്തരായ രാജാക്കന്മാരുടെ പ്രതിമകൾ സ്ഥാപിക്കുന്ന ഒരു പ്രതിമാഗൃഹമാണ്. ആ ഗൃഹത്തില് എല്ലാ രാജാക്കന്മാരുടെയും പ്രതിമകൾ സ്ഥാപിക്കും. കാലം കഴിഞ്ഞു പോയ രാജാക്കന്മാരുടെ മാത്രം പ്രതിമകളാണ് അവിടെ സ്ഥാപിക്കുക. ഭരതൻ അകത്തേക്ക് കടക്കുകയും ഈ പ്രതിമകള്, അതായത് മുതുമുത്തശ്ശന്മാരുടെ പ്രതിമകള്, രഘുവംശത്തിലെ രഘു, അജൻ, ദിലീപൻ തുടങ്ങിയ മഹാരാജാക്കന്മാരുടെ പ്രതിമകൾ ഓരോന്നും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദശരഥ മഹാരാജാവിന്റെ പ്രതിമ കാണുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരെ കൂടി ഇവിടെ പ്രതിമയാക്കി വെക്കാറുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് മുൻപിൽ ആ പ്രതിമാഗ്രഹ സൂക്ഷിപ്പുകാരൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുക ഉണ്ടായി. പിന്നീട് ദശരഥ മഹാരാജാവ് കടന്നുപോയ വിവരം വളരെ ദുഃഖത്തോടുകൂടി മനസ്സിലാക്കുകയും കൊട്ടാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. കൊട്ടാരത്തിലെത്തുന്ന ഭരതൻ സുമിത്രയോടും കൗസല്യയോടും വളരെ മാന്യമായി പെരുമാറുകയും എന്നാൽ കൈകേയി സ്വന്തം അമ്മയുടെ അടുത്ത് വളരെ മോശമാറുകയുമാണ് ചെയ്യുന്നത്. വളരെ മോശമായ രീതിയിൽ, എന്തിനാണ് ഇത്രയും ദുഷ്ടമായ പ്രവൃത്തികൾ ചെയ്തത്, എനിക്ക് രാജ്യഭാരത്തിന് എന്താണ് അവകാശമുള്ളത്, ഞാൻ എന്തിനാണ് രാജ്യം ഭരിക്കേണ്ടത്, ജ്യേഷ്ഠനല്ലേ യഥാർത്ഥ അവകാശി, ഇത്തരത്തിൽ നിങ്ങളൊരു സ്ത്രീയാണോ എന്നിങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെ കൈകേയിയോട് സംസാരിക്കുന്ന ഭരതന്റെ സഹോദര സ്നേഹമാണ് നമുക്ക് അവിടെ പൂർണ്ണമായും ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ അംഗത്തിൽ ഭരതൻ വനത്തിലേക്ക് പോകുന്നതാണ്. ജ്യേഷ്ഠനെ കാണുകയും തദ്വാര ജ്യേഷ്ഠനെ കൂടി ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിട്ടാണ് ഭരതൻ വനത്തിലേക്ക് എത്തുന്നത്. വനത്തിലെ ആശ്രമത്തിന് മുൻപിൽ എത്തുന്ന ഭരതനെ കണ്ടിട്ട് ലക്ഷ്മണകുമാരൻ അന്തിച്ചു പോവുകയാണ്. ശ്രീരാമദേവന്റെ അതേ ഛായ, തനിപ്പകർപ്പായ സഹോദരനെ, ലക്ഷ്മണന് വളരെയധികം സന്തോഷമാകുന്നു. ശ്രീരാമദേവൻ വരുന്നു, രണ്ടുപേരും കൂടി വളരെയേറെ നേരം സംസാരിക്കുന്നു. ഭരതൻ ശ്രീരാമദേവനോട് തിരികെ വനത്തിൽ നിന്ന് രാജ്യം ഏറ്റെടുക്കാനായി രാജകൊട്ടാരത്തിലേക്ക് തിരികെ വരണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. രാമൻ വളരെ സ്നേഹത്തോടുകൂടി ആ അഭ്യർത്ഥന തിരസ്കരിക്കുന്നു. ഒരുപാട് വാഗ്വാദത്തിന് രാമന്റെ നിർബന്ധത്തിന് വഴങ്ങി രാമൻ പറയാണ്, രാജ്യം സംരക്ഷിക്കേണ്ടത് ഓരോ ക്ഷത്രിയന്റെയും ധർമ്മമാണ്, അത് നിന്നിൽ അർപ്പിതമായിട്ടുള്ള ഒരു ധർമ്മമാണ്, അതുകൊണ്ട് നീ അതനുസരിച്ചേ മതിയാവൂ എന്ന് നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയാണ് അവസാനം ഭരതൻ, രാമന്റെ രാജ്യമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ദാസനായി രാജ്യം ഭരിച്ചുകൊള്ളാം, അങ്ങയുടെ പാദുകങ്ങൾ എനിക്ക് തരൂ, അങ്ങയുടെ ദാസനായി ഇരുന്നു കൊണ്ട് ഞാൻ രാജ്യം ഭരിച്ചുകൊള്ളാം, പാദുകങ്ങളെങ്കിലും തരണം, അങ്ങയുടെ സേവകനായി ഞാൻ രാജ്യഭാരം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് രാമന്റെ പാദുകങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഭരതൻ തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു. നാലാം അംഗത്തിൽ രാമനിൽ നിന്ന് പാദുകങ്ങൾ സ്വീകരിച്ച് തിരികെ പോകുന്ന ഭരതനെയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അഞ്ചാം അംഗത്തിൽ രാമന്റെ ദുഃഖം, പിതാവിന്റെ ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിലുള്ള രാമന്റെ ദുഃഖം, സീതയുടെ പ്രവേശവും അവർ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് രാവണൻ ഒരു മഹാസന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് ഇവരുടെ മുന്നിലേക്ക് എത്തുന്നു. അതിനുശേഷം ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് വളരെ ആധികാരികമായി രാവണൻ സംസാരിക്കുന്നു. ഇതൊരു യഥാർത്ഥ സന്യാസി തന്നെയാണ് ശ്രീരാമനും സീതാദേവിയും ധരിച്ചു പോകുന്നു എന്നുള്ളതാണ്.
രാവണൻ ഹിമാലയ സാനുക്കളിലുള്ള ഒരു പ്രത്യേകതരം മാനിനെ കുറിച്ച് അവിടെ പറയുകയാണ്. വിശിഷ്ടങ്ങളായ സസ്യലതാദികളെ കുറിച്ച് വളരെ അറിവുള്ളവനെ പോലെ രാവണൻ സംസാരിക്കുന്നു. അതുപോലെ തന്നെ വിശിഷ്ടമായ സ്വർണമാനിനെ കുറിച്ച് സംസാരിക്കുന്നു. വളരെ യോഗ്യരായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു മൃഗമാണ് ഈ സ്വർണമാൻ എന്ന് അവകാശപ്പെടുകയും സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്വർണമാൻ ആശ്രമ കവാടത്തിന് മുൻപിൽ വന്നു നിൽക്കുന്നു. ശ്രീരാമൻ അതിനെ കാണുന്നു. ലക്ഷ്മണനാകട്ടെ തപോവന ത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ആശ്രമ കുലപതിയെ സ്വീകരിക്കാനായി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ശ്രീരാമനും സീതാദേവിയും മാത്രമാണ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ശ്രീരാമദേവൻ ഈ മൃഗത്തെ കാണുമ്പോൾ അതിനെ പിന്തുടർന്ന് പോവുകയാണ്. അതിനെ പിന്തുടർന്ന് സീതാദേവിയെ ഒറ്റയ്ക്കാക്കി രാമൻ പോകുന്നു. ആ രാമൻ പോയതിന് പിന്നാലെ തന്നെ രാവണൻ വേഷം മാറുന്നു, ഭീകരനായ രാക്ഷസനാവുന്നു, സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നു. പോകുന്ന സമയത്ത് ജടായുവുമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. പക്ഷെ ജടായു അതിദയനീയമായി തടഞ്ഞു നിർത്താൻ പരാജയപ്പെടുകയും പക്ഷമറ്റ് താഴെ പതിക്കുകയും. ആറാം അംഗത്തിൽ ജടായു രാവണ യുദ്ധമാണ് കാണപ്പെടുന്നത്. എങ്കിലും പിന്നീട് രാമൻ സുഗ്രീവനോടൊത്ത് ബാലിയെ വധിക്കുകയും അവരുടെ സഹായത്തോടുകൂടി രാവണനെ വിജയിച്ചു വരികയും ചെയ്യുന്നു. ഏഴാം അംഗത്തോടുകൂടി ശ്രീരാമദേവൻ തിരിച്ച് അയോധ്യയിലേക്ക് എത്തുകയും രാജ്യഭാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ മനോഹരമായ പ്രതിമാ നാടകം എന്ന അദ്ദേഹത്തിൻ്റെ ഭാസന്റെ വിശിഷ്ടമായ കൃതി അവസാനിക്കുകയും ചെയ്യുന്നു. ധീരോദാത്തനായ വ്യക്തിയായിട്ടാണ് രാമനെ ഇത് ചിത്രീകരിച്ചത്. സീതാദേവിക്കും വളരെ പവിത്രത നൽകി തന്നെയാണ് ഭാസൻ ഇവിടെ ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഭരതൻ തിരിച്ച് രാജകൊട്ടാരത്തിലെത്തുമ്പോൾ വളരെ നല്ല രീതിയിലാണ് കൈകേയിയോട് പെരുമാറുന്നത്. കാരണം അതിനുള്ള കാരണങ്ങളെല്ലാം മനോഹരമായി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിതാവിനെ ഇത്തരത്തിൽ ഒരു രീതി സ്വീകരിക്കേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് അമ്മ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകേണ്ടി വന്നത് എന്ന ഇത്തരത്തിലുള്ള കഥകളെല്ലാം വളരെ മനോഹരമായി ഭരതനെ ധരിപ്പിക്കാനാവുന്നുണ്ട്. അപ്പോൾ ഭരതന് അമ്മയുടെ ആ ഒരവസ്ഥ മനസ്സിലാവുകയും ദശരഥന്റെ ശാപം കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു അന്ത്യം അദ്ദേഹത്തിന് വന്ന് ഭവിച്ചത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പല രീതിയിൽ തന്നെയാണ് കൈകേയിയോട് പെരുമാറുന്നത്. ഇത്തരത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരർഹിക്കുന്ന രീതിയിൽ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഭാസകവി ഈ നാടകരചന നിർവഹിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് പ്രതിമാ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥ ഇതിവൃത്തം എന്ന് പറയുന്നത്. രാമായണത്തിൽ നിന്ന് തന്നെയാണ് ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു നാടകം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രതിമാ നാടകം എന്താണ്, എഴുതിയത് ആരാണ്, അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു സാഹിത്യകൃതിയെ പരിചയപ്പെടാം. അതുവരേക്കും നമസ്തേ.